സിലിണ്ടർ വിതരണം ചെയ്യാൻ പോകുന്ന വീടുകളിൽ കോവിഡ് പോസിറ്റീവ് ആയവർ ഉണ്ടോ എന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഗ്യാസ് എത്തിക്കുന്ന തൊഴിലാളികൾ. എല്ലാ ദിവസവും തൊഴിൽ ചെയ്യുന്ന ഇവർക്ക് വാക്സിൻ വേഗത്തിൽ നൽകാനും സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. കോവിഡിന്റെ രണ്ടാം തരംഗം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികളുള്ള വീടുകളിൽ പോലും അതറിയാതെ സേവനം ചെയ്യേണ്ടി വരികയാണ് ഗ്യാസ് സിലിണ്ടർ എത്തിക്കുന്ന തൊഴിലാളികൾ. വീടുകളിൽ ആദ്യകാലത്തെ പോലെ രോഗികളുള്ള വിവരം എഴുതി ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയിലേക്ക് വിളിച്ചറിയിക്കുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. രോഗികളുള്ള വീടിനെ ഒറ്റപ്പെടുത്താനല്ല, മറിച്ച് സ്വയം കരുതൽ ഊർജിതമാക്കാൻ മാത്രമാണ് ഈ അപേക്ഷ. കാരണം കോവിഡ് രോഗികൾ നൽകുന്ന പൈസ പോലും തങ്ങൾ അറിയാതെ കൈമാറ്റം ചെയ്യപ്പെടുകയാണെന്നും ഇതുമൂലം തങ്ങളും രോഗികളും രോഗവാഹകരായി മാറേണ്ടി വരുന്നുണ്ടെന്നും ഇവർ പറയുന്നു. കോവിഡ് മഹാമാരി അതിരൂക്ഷമായ ഈ കാലഘട്ടത്തിൽ വീടുകളിൽ പാചകവാതക സിലിണ്ടർ എത്തിച്ചു കൊടുക്കുന്ന തൊഴിലാളികൾ എന്ന നിലക്ക് ഞങ്ങൾ പല പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം വെച്ചാൽ ഇത്രയും കാലം നമ്മൾ ഒരു റെസ്റ്റും ഇല്ലാതെ എല്ലാ കോവിഡ് എല്ലാ പോസിറ്റീവ് ഉള്ള വീടുകളിലും ക്വാറന്റൈൻ നിൽക്കുന്ന വീടുകളിലും എല്ലാ വീടുകളിലും ഞങ്ങൾ സിലിണ്ടർ സപ്ലൈ ചെയ്യുന്ന തൊഴിലാളികളാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളത്, ഞങ്ങൾ എല്ലാ വീടുകളിലും ഇപ്പോൾ സിലിണ്ടറുമായി വരുമ്പോൾ നമുക്ക് ഒരു അനുഭവം ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ പോസിറ്റീവ് ഉള്ള വീടുകളിൽ നമ്മൾ വീടുകളിലെത്തുമ്പോൾ അവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം അതിരൂക്ഷമായ കാലഘട്ടത്തിൽ ഇപ്പം ഹോസ്പിറ്റലിൽ സ്ഥലം ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ വീടുകളിൽ തന്നെയാണ് ഇപ്പോൾ ഐസൊലേഷൻ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വീടുകളിൽ നിൽക്കുന്നവർ ഞങ്ങൾക്ക് ഒരു സൂചനയും തരാത്തൊരവസ്ഥയാണ്. അപ്പോൾ ദയവ് ചെയ്ത് മുഴുവൻ നാട്ടുകാരും ഒരു കാര്യം, അതായത് ഒരു അറിയിപ്പ് എന്ന നിലയിൽ മുഴുവൻ എല്ലാവരും ഇത് ഈ വാർത്ത എല്ലാവരും എത്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ആദ്യമായി നമ്മൾ വീടുകളിൽ എത്തുമ്പോൾ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ തന്നെ അടുത്ത വീടുകളിലോ ഇല്ലെങ്കിൽ അടുത്ത ആൾക്കാരോടോ പറയുക, ഞങ്ങൾ പോസിറ്റീവാണ്, ഇങ്ങനെ സിലിണ്ടർ ഇവിടെ എത്തിക്കുന്നുണ്ട്, അതിന് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം. അഥവാ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അടുത്ത വീടുകൾ അറിയിക്കാനുണ്ടെങ്കിൽ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മുടെ അക്ഷയ് ഗ്യാസ് ഏജൻസിയുടെ നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന ദിവസം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ പോസിറ്റീവാണ്, അപ്പോൾ ആ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ മാർഗ്ഗങ്ങൾ എന്താണെന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരുന്ന ഒരു ഏജൻസിയും അതുപോലെ തന്നെ തൊഴിലാളികളാണ് ഇപ്പോഴുള്ളത്. കോവിഡ് പോസിറ്റീവ് ആയവർ ഉള്ള വീടിന്റെ പുറത്ത് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ഫോൺ മുഖേന വിവരമറിയിക്കുകയോ ചെയ്താൽ പോസിറ്റീവ് രോഗികളുള്ള വീടുകളിലും ഗ്യാസ് സിലിണ്ടർ എത്തിച്ചു തരുന്നുണ്ട്. അല്ലാതെ യാതൊരു വേർതിരിവും ഇവർ കാണിക്കുന്നില്ല. ഓരോ വീടിന്റെയും അകത്തളങ്ങളിലേക്ക് പോലും സിലിണ്ടർ എത്തിച്ചു തരുന്ന ഇവരുടെ ആരോഗ്യത്തെ കാക്കേണ്ടുന്ന ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും സാനിറ്റൈസറോ സോപ്പ് വെള്ളമോ വീടിന് പുറത്തു വച്ചാൽ ഇവരുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാം. പാചകവാതകവും അവശ്യ സർവീസ് ആയതിനാൽ എല്ലാ ദിവസവും ഓരോ വീട്ടിലും സേവനം ചെയ്യേണ്ടുന്ന ഇവർക്ക് വാക്സിൻ വേഗത്തിൽ നൽകുവാനുള്ള കാര്യങ്ങൾ അധികൃതരും ചെയ്തു നൽകണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. മഹാമാരി തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു രാപ്പകൽ പോലും റെസ്റ്റ് ചെയ്യാതെ എല്ലാ ദിവസവും പാചകവാതം വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ഞങ്ങൾക്ക് അതിനൊരു പരിഗണന, വാക്സിൻ നൽകുന്നതിനൊരു പരിഗണന. ഇതുവരെ ആരും നമ്മളോട് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വാക്സിൻ നൽകുന്നതിന് വേണ്ടി ഒരു രജിസ്ട്രേഷനോ കാര്യമോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.